ഫ്രണ്ട്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2018 എം കോം വിദ്യാർത്ഥികൾക്ക്, തേർഡ് സെമസ്റ്റർ എം കോം വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ 2018 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഞാൻ അസസ്മെന്റ് ഇയർ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നിലവിലുള്ള അസസ്മെന്റ് ഇയറിലേക്ക് മാറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻസ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. മിസ്റ്റർ ഗോസ് റിട്ടയേഴ്സ് ഓൺ 31st October 2018 ആഫ്റ്റർ 20 ഇയേഴ്സ് ഓഫ് സർവീസ് ആൻഡ് റിസീവ്ഡ് ₹180,000 ആസ് ലീവ് എൻകാഷ്മെന്റ് ഫോർ 12 മന്ത്സ്. ഹിസ് എംപ്ലോയർ അലോസ് ഹിം 1.5 മന്ത്സ് ഓഫ് ലീവ് ഫോർ എവരി ഇയർ ഓഫ് സർവീസ്. ഹി ഹാസ് ഓൾറെഡി എൻഗേജ്ഡ് ലീവ് ഫോർ 18 മന്ത്സ്. ഹിസ് സാലറി ഫോർ 2017-18 വാസ് ₹15,000 ആൻഡ് ഫ്രം 1/4/2016 ഇറ്റ് വാസ് റൈസ്ഡ് ടു 16,000 പെർ മന്ത്. കമ്പ്യൂട്ട് ദി ടാക്സബിൾ എമൗണ്ട് ഓഫ് ലീവ് എൻഗേജ്മെൻറ്റ്. ഓക്കെ, ഇവിടെ എൻഗേജ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് എന്നുള്ള പാർട്ടിലെ വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. എൻഗേജ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യനാണിത്. ഇവിടെ ടാക്സബിൾ എമൗണ്ട് ഓഫ് എൻഗേജ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് 4 ക്രൈറ്റീരിയകളാണ് നോക്കുന്നത്. ഒന്നാമത്തേത്, ആക്ച്വൽ എൻഗേജ്മെൻറ്റ് എത്രയാണ് റിസീവ് ചെയ്തത്. ഫസ്റ്റ് വൺ, ആക്ച്വൽ റിസീവ്ഡ് ആണ്. ഓക്കെ, ഇവിടെ ആക്ച്വൽ റിസീവ് ചെയ്യുന്നത് എത്രയാണ്? 1,80,000 ആണ് ആക്ച്വലി റിസീവ് ചെയ്യുന്നത്. 180,000 ആണ് ആക്ച്വലി റിസീവ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്, രണ്ടാമത്തെ ക്രൈറ്റീരിയ നമ്മൾ നോക്കുന്നത് മാക്സിമം ലിമിറ്റാണ്. മാക്സിമം ലിമിറ്റ് എത്രയാണ്? ദി എമൗണ്ട് ഫിക്സ്ഡ് ബൈ ഗവൺമെൻറ് ആണ്. എമൗണ്ട് ഫിക്സ്ഡ് ബൈ ഗവൺമെൻറ് എത്രയാണ്? എമൗണ്ട് ഫിക്സ്ഡ് ബൈ ഗവൺമെൻറ് ₹3 lakh. ₹3 lakh ആണ് എമൗണ്ട് ഫിക്സ്ഡ് ബൈ ഗവൺമെൻറ്. തേർഡ് ക്രൈറ്റീരിയ നമ്മൾ നോക്കുന്നത് സാലറി ഫോർ ലീവ് നോട്ട് അവൈൽഡ് ആണ്. അതായത് ബേസ്ഡ് ഓൺ ആവറേജ് സാലറി ഓഫ് 10 മന്ത്സ്. ഇവിടെ നമ്മൾ ലീവ്, മൊത്തം ലീവ്, ഇയാളുടെ ടോട്ടൽ ലീവ് എത്രയാണ് വരുന്നത്? അതായത് ഇയാൾക്ക് അനുവദിച്ച ലീവ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഹിസ് എംപ്ലോയർ അലോസ് ഹിം 1.5 മന്ത്സ് ഓഫ് ലീവ് ഫോർ എവരി ഇയർ ഓഫ് സർവീസ്. ഇയാൾ മൊത്തം എത്ര വർഷം സർവീസ് ചെയ്തു? 20 വർഷമാണ്. അപ്പോൾ ഇയാൾക്ക് മാസത്തിൽ അനുവദിച്ച ലീവ് എത്രയാണ്? 1.5 ലീവാണ് അനുവദിച്ചു. ഒരു വർഷത്തിൽ അനുവദിച്ച ലീവ് എത്രയാണ്? 1.5 ലീവാണ്. 1.5 മാസം ലീവാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇയാൾക്ക് എത്ര ലീവ് ഉണ്ടാവും? 30 മന്ത്സ് ലീവ് അനുവദിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇയാൾ ഓൾറെഡി ഇവിടെ എൻഗേജ് ചെയ്തത്, ഹി ഹാസ് ഓൾറെഡി എൻഗേജ്ഡ് ലീവ് ഫോർ 18 മന്ത്സ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പം ലീവ് എൻഗേജ്ഡ് എത്രയാണ്? ലീവ് എൻഗേജ്ഡ് ഈസ് ഈക്വൽ ടു 18 ആണ്. അപ്പോൾ ഇനി എത്ര ബാക്കിയുണ്ട്? 12 മന്ത്സ് ഇനിയും ലീവ് എടുക്കാൻ ബാക്കിയുണ്ട്. ലീവ് നോട്ട് അവൈൽഡ് എത്രയാണ്? 12 മന്ത്സ് ആണ്. ഇനി ഇവിടെ നമുക്ക് കാണേണ്ടത് ആവറേജ് സാലറി ഓഫ് 10 മന്ത്സ് ആണ്. ഓക്കെ, ആവറേജ് സാലറി ഓഫ് 10 മന്ത്സ്. ആവറേജ് സാലറി കാണാനായിട്ട് ഇയാൾ ലാസ്റ്റ് ഡ്രോൺ ചെയ്ത സാലറി എത്രയാണ്? 16,000 ആണ് ഇയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് വാങ്ങിച്ചത്. ഇയാൾ റിട്ടയർ ചെയ്യുമ്പോൾ വാങ്ങിച്ചത് 16,000 ആണ്. അത് 1/4/2018 മുതലാണ്. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഓക്കെ, മൊത്തം 7 മന്ത്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇയാൾ 16,000 സാലറി വാങ്ങിക്കുന്നുണ്ട്. അതായത് 31/10/2018 റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 112,000 ആൻസർ കിട്ടും. ഇതിൻ്റെ തൊട്ട് മുമ്പ്, 16,000 തൊട്ട് മുമ്പ് അയാൾ വാങ്ങിക്കുന്ന സാലറി എത്രയാണ്? 15,000 ആണ്. അപ്പോൾ അതിന് എത്ര മാസമാണ്? മൊത്തം 10 മാസമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 45,000 കിട്ടും. ഇതിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 150,000 കിട്ടും. ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്, ആവറേജ് ഈക്വൽ ടു എത്രയാണ്? 1,57,000 / 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 15,700 എന്ന് ആവറേജ് കിട്ടും. ഇനി ഇവിടെ സാലറി ഫോർ ദി പീരീഡ് ഓഫ് ലീവ് നോട്ട് അവൈൽഡ്, 15,700 ഇൻറ്റു ഏതാണ്?
ഇയാളുടെ ലീവ് നോട്ട് അവൈൽഡ് എത്രയാണ്? 12 മന്ത്സ് ആണ്. അപ്പോൾ 15,700 ഇൻറ്റു 12 കിട്ടും. നമുക്ക് എത്ര കിട്ടും? 1,88,400 എന്ന് കിട്ടും. 188,400 എന്ന് ആൻസർ കിട്ടും. ഇനി ഇവിടെ നാലാമത്തെ ക്രൈറ്റീരിയ, ഫോർത്ത് ക്രൈറ്റീരിയ, 10 മന്ത്സ് സാലറി ആണ്. 10 മന്ത്സ് സാലറി ബേസ്ഡ് ഓൺ ആവറേജ് സാലറി ഓഫ് ലാസ്റ്റ് 10 മന്ത്സ് ആണ്. ഇവിടെ 10 മന്ത്സ് സാലറി എത്രയാണ്? 1,57,000 ആണ്. 1,57,000 ഓൾറെഡി നമ്മൾ 10 മന്ത്സ് സാലറി കണ്ടിട്ടുണ്ട്. അപ്പം 1,57,000 ആണ്. ഇനി ഇതിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ആണ് എന്ത് എക്സംപ്റ്റഡ്. അപ്പം ലീസ്റ്റ് ഈസ് ഈക്വൽ ടു ഏതാണ്? 1,57,000 ആണ് ലീസ്റ്റ് എമൗണ്ട് വരുന്നത് ഇതിൽ. ദെൻ ടാക്സബിൾ എമൗണ്ട് കാണാൻ, ടാക്സബിൾ ഈസ് ഈക്വൽ ടു 1,80,000 മൈനസ് 1,57,000. ഓക്കെ, അത് കിട്ടും 23,000 ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ എൻഗേജ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്, ടാക്സബിൾ വാല്യൂ ഓഫ് എൻഗേജ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് എത്രയാണെന്ന് കിട്ടും? 23,000 ആണെന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് 12-ാമത്തെ ചോദ്യം, മിസ്റ്റർ വാസുദേവ് പർച്ചേസ്ഡ് എ ഹൗസ് അറ്റ് ഉഡുപ്പി ഇൻ 1976 ഫോർ ₹50,000. ഹി ഇൻകേർഡ് ദി ഫോളോയിങ് എക്സ്പെൻസസ് ഫോർ ദി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഹൗസസ്: റിനോവേഷൻ ഓഫ് ദി ഹൗസ് ₹25,000, അഡിഷൻ ഓഫ് 2 rooms ആഫ്റ്റർ 1 year ₹20,000, ദി ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഹൗസ് ഓൺ 1/4/1981, അത് നമുക്ക് 2001 ആണ് ഇപ്പോൾ ബേസ് ഇയർ, അപ്പം 1/4/2001 വാസ് ₹110,000 എന്നാക്കാം. ഹി സോൾഡ് ദി ഹൗസ് ഇൻ May 2018 ഫോർ ₹17 lakhs ആൻഡ് പർച്ചേസ്ഡ് അനദർ ഹൗസസ് പ്രോപ്പർട്ടി വിത്തിൻ 2 months ഫോർ ₹3 lakh ആൻഡ് ഇൻവെസ്റ്റഡ് ₹50,000 ഇൻ ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ് സ്കീം ടു ബൈ അനദർ ഹൗസ്. കമ്പ്യൂട്ട് ടാക്സബിൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഗെയിൻ കാണാൻ ആദ്യം നെറ്റ് കൺസിഡറേഷൻ ആണ് നമ്മൾ കാണിക്കുന്നത്. നെറ്റ് കൺസിഡറേഷൻ, ഓക്കെ, നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് സെയിൽസ് വാല്യൂ മൈനസ് എന്താണ്? എക്സ്പെൻസസ് ആണ്, ബ്രോക്കറേജ് അതേപോലെ എക്സ്പെൻസ് ആണ്. ഇവിടെ സെയിൽസ് വാല്യൂ എത്രയാണ്? ഹി സോൾഡ് ദി ഹൗസ് ഇൻ May 2018 ഫോർ ₹17 lakh ആണ്. ഇപ്പോൾ ഇവിടെ വരുന്നത് 17 lakh ആണ് നെറ്റ് കൺസിഡറേഷൻ വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ കുറക്കേണ്ടത് എന്താണ്? ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ആണ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അതായത് ഇവിടെ കോസ്റ്റ് ഓഫ് അക്വയറിങ് എത്രയാണ്? 50,000 ആണ്. പക്ഷേങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ 110,000 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻഡെക്സ് ചെയ്യേണ്ടത് ഇൻറ്റു 280. പ്രസൻറ്റ് ഇയറിലുള്ള എത്രയാണ് ഇൻഡെക്സ് വരുന്നത്? 280 ആണ്. ഡിവൈഡഡ് ബൈ എന്ത് വരും? 100 ആണ് ഇതിൻ്റെ ബേസ് ഇയറിലുള്ള ഇൻഡെക്സ് വരുന്നത്, 100 ആണ്. നമുക്ക് എത്ര കിട്ടും? 3,08,000 കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ റിനോവേഷൻ ഓഫ് ദി ഹൗസ് ആണ്, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് 25,000 ഇൻറ്റു 280 ഡിവൈഡഡ് ബൈ 100 വരും. അതേപോലെ തന്നെ അഡിഷൻ വരുന്നുണ്ട്, വീണ്ടും ഇംപ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. അഡിഷൻ ഓഫ് ദി ഹൗസ് ആണ്, 2 rooms ആണ്. അതായത് ഇംപ്രൂവ്മെൻറ്റ് തന്നെയാണ്. അതായത് 20,000 ഇൻറ്റു 280 ഡിവൈഡ് ബൈ 100 വരും. ഓക്കെ, 70,000 അതേപോലെ 56,000 എന്ന് കിട്ടും. 17 lakhs നിന്നും ഈ 3 items നമ്മൾ ലെസ് ചെയ്യുന്നു. അങ്ങനെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 1,266,000 ആൻസർ കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ ക്വസ്റ്റ്യനിൽ പർച്ചേസ്ഡ് അനദർ ഹൗസ് പ്രോപ്പർട്ടി വിത്തിൻ 2 months. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണ് ഇത് വിറ്റതിന് ശേഷം. അങ്ങനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പുതിയ ഹൗസ് വാങ്ങിക്കുന്നതിൻ്റെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും? ഡിഡക്ഷൻ കിട്ടും. അത് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം? ലെസ് കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ്. കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് എന്ന് പറഞ്ഞ് എത്രയാണ് പുതിയ ഹൗസിൻ്റെ
വരുന്നത് എത്രയാണ്? കോസ്റ്റ് 3 ലാക്ക് ആണ്. അതേപോലെ തന്നെ ഇൻവെസ്റ്റഡ് റുപ്പീസ് 50,000 ഇൻ CGDS, അതായത് ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ് സ്കീമിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ലെസ് ചെയ്യാൻ പറ്റും. അതായത് ഡെപ്പോസിറ്റഡ് ഇൻ CGDS എത്രയാണ്? 50,000 ആണ് ലെസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് ഐറ്റംസും നമ്മൾ 12,66,000 ലെസ് ചെയ്യുന്നു, കിട്ടും 9,16,000 ആൻസർ കിട്ടും. അതാണ് എന്ത്? ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ടാക്സബിൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ, ടാക്സബിൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ടാക്സബിൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിന് 9,16,000 ആണെന്ന് ആൻസർ കിട്ടും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13. ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് കമ്പ്യൂട്ടർ ദി ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ ഡാവിഡ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2018-19. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി -8,000, അതായത് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് 8,000. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഷെയർസ് 95,000. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഓൺ സെയിൽ ഓഫ് ബോൺസ് -85,000, ദറ്റ് ഈസ് ലോസ് ആണ്. ദെൻ ഇൻ്ററസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 18,000, ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ദി അസസി ഹാസ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ഓഫ് റുപ്പീസ് 35,000 ബീം ബ്രോട്ട് ഫോർവേഡ് ഫ്രം 2017-18. അസസി ഹാഡ് ക്ലോസ്ഡ് ദി ബിസിനസ് ആൻഡ് ഓൾ ദി അസറ്റ് ഹാവ് ബീൻ ഡിസ്പോസ്ഡ് ഓഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ വരുന്ന ഐറ്റംസിൽ ഇൻകംസ് ഏതൊക്കെയാണെന്നുള്ളത് എടുത്തേതാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ലോസ് ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഫസ്റ്റ് വരുന്നത്, അതായത് ഗെയിനായിട്ട് വരുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. എത്രയാണ്? 95,000 ആണ് എമൗണ്ട് വരുന്നത്. ഇനി അടുത്ത ഗെയിൻ വരുന്നത് ഇൻ്ററസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഇൻ്ററസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇൻ്ററസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എത്രയാണ്? 18,000 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര വരും? 113,000 വരും. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് ടേം, ഒന്നാമത്തത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ലോസ് ആണ് വരുന്നത്, -8,000 ആണ്. ഓക്കെ, -8,000 ലോസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ലോസ് ഫ്രം HP, ലോസ് ഫ്രം HP എത്രയാണ് ഇവിടെ? 8,000 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,05,000 ആൻസർ കിട്ടും. ദെൻ നെക്സ്റ്റ് വരുന്ന ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഓൺ സെയിൽ ഓഫ് ബോണ്ട് 85,000 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വേറെ ഹെഡിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള ഈ ഒരു ഇൻകത്തിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയില്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ വരുന്നുണ്ട്. ഓക്കെ, ബ്രൗട്ട് ഫോർവേഡ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ, ഇത് ബിസിനസ് ഇൻകത്തിൽ നിന്നും, ബിസിനസ് ഇൻകം ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഹെഡിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ, അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എത്രയാണ്? 35,000 ആണ് വരുന്നത്. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത്? കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 70,000 കിട്ടും. അപ്പോൾ ഈ 70,000 ആണ് എന്ത്? ടോട്ടൽ ഇൻകം വരുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് 85,000 ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് കാരിഡ് ഫോർവേഡ് എത്രയുണ്ട്? 85,000 ഉണ്ട് ലോസ് ആയിട്ട്. അത് എന്ത് ചെയ്യും? കാരി ഫോർവേഡ് ചെയ്യും നെക്സ്റ്റ് ഇയറിലേക്ക്. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ഇൻകംസ് എഴുതുന്നു, എന്നിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത് സെറ്റ് ഓഫ് ചെയ്യുന്നു, എന്നിട്ട് ടോട്ടൽ ഇൻകം കണ്ടെത്തുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. ശ്രീ അനിൽ ഏൺഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് റുപ്പീസ് 5 ലാക്ക് ഇൻ ദി പ്രീവിയസ് ഇയർ 2018-19 ആൻഡ് മെയ്ഡ് ദി ഫോളോയിങ് ഡൊണേഷൻസ് ഡ്യൂറിംഗ് ദി ഇയർ 10,000 ടു ചീഫ് മിനിസ്റ്റേഴ്സ് എർത്ത്ക്വേക്ക് റിലീഫ് ഫണ്ട് ഗുജറാത്ത്, 15,000 ടു നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമണി, 20,000 ടു മുനിസിപ്പൽ കോർപ്പറേഷൻ അപ്രൂവ്ഡ് ഫോർ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിംഗ്, 45,000 ടു അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 20,000 ടു സ്വച്ഛ് ഭാരത് കോസ്റ്റ് കമ്പ്യൂട്ട് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അഡ്മിസിബിൾ ടു ഹിം അണ്ടർ സെക്ഷൻ 80G ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2019-20. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ആണ്.
അപ്പോൾ ഇവിടെ ഡിഡക്ഷൻ്റെ എമൗണ്ട് നമുക്ക് ഓരോന്നിൻ്റെയും കണ്ടെത്താം. ഇവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്നത് ജി ടി ഐ, ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്നത് എത്രയാണ്? റുപ്പീസ് 5 lakh ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, ഇനി ഇതിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഡക്ഷൻ കുറക്കുന്നത്. അതായത് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80G ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിലൊന്നാമത്തെ വരുന്നത് ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടാണ്. ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലേക്ക് ഡൊണേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ്, 100%, 100% നോ ലിമിറ്റാണ്, നോ ലിമിറ്റ് ഡൊണേഷൻ ആണ്. അപ്പോൾ അവിടെ യാതൊരു കാൽക്കുലേഷനും ഇല്ല, 100% അത് ഡിഡക്റ്റിബിളാണ്. അപ്പോൾ 10,000 എന്താണ്, ഫുൾ എന്താണ്, ഡിഡക്റ്റിബിളാണ്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ പറയുന്നത് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമണി. ഓക്കെ, ഫോർ കമ്മ്യൂണൽ ഹാർമണിയാണ്. ഈ നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമണിയിലേക്ക് വരുന്നതും എന്താണ്, 100% നോ ലിമിറ്റ് ഡൊണേഷനാണ്. 100% നോ ലിമിറ്റാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ 100% എന്താണ്, ഡിഡക്റ്റിബിളാണ്. അതായത് 15,000 എന്താണ്, ഫുള്ള് ഡിഡക്റ്റിബിളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 20,000 to മുനിസിപ്പൽ കോർപ്പറേഷൻ അപ്രൂവ്ഡ് ഫോർ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിംഗ്. ഇത് 100% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ്. ദൻ നെക്സ്റ്റ് വരുന്നത് 45,000 to അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് 50% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ദെൻ നെക്സ്റ്റ് വരുന്നത് 20,000 to സ്വച്ഛ് ഭാരത് കോശ്. ഇവിടെ സ്വച്ഛ് ഭാരത് കോശിൻ്റെ കേസിലും എന്താണ്, സ്വച്ഛ് ഭാരത് കോശിൻ്റെ കേസിലും 100% നോ ലിമിറ്റ് ഡൊണേഷൻ ആണ്. 100% നോ ലിമിറ്റ് ഡൊണേഷൻ ആണ്. അപ്പോൾ അതിലും എന്ത് വരും, 20,000 എമൗണ്ട് വരും. ഇനി നമുക്ക് എടുക്കാനുള്ളത് പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിംഗ് ആണ്. പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിംഗ് വരുന്നത് അതായത് ഇവിടെ 20,000 ആണ് എമൗണ്ട് വരുന്നത്. 20,000 ആണ്, പക്ഷെങ്കിൽ ഇവിടെ എന്താണ്, 100% വിത്ത് ലിമിറ്റാണ്. വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ് എന്ത്, ഇവിടെ 20,000 എന്നുള്ളത്. അതായത് പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്, അപ്രൂവ്ഡ് പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ 100% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ്. അപ്പോൾ ഇവിടെ 100% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ജി ടി ഐ എന്നുള്ള വാല്യൂ. ഇവിടെ എത്രയാണ്, 5 lakh അല്ലേ, ജി ടി ഐ 5 lakh ആണ് എമൗണ്ട് വരുന്നത്. ഈ 5 lakh 10% നമ്മൾ കാണുന്നു, അതെത്ര കിട്ടും, 50,000 കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% എന്ത് കിടക്കാൻ പാടില്ല, ഇതിൻ്റെ ഡൊണേഷൻ്റെ ഡിഡക്ഷൻ കൂടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ 20,000 ആണ്, 50,000 ആണ് 10% വരുന്നത്. അപ്പോൾ ഇവിടെ എത്ര തന്നെ വരും, 20,000 തന്നെ ഡിഡക്ഷൻ കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്, 45,000 to അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ അവിടെ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രയാണ്, 45,000 ആണ്. ഇവിടെ 50% ലിമിറ്റ് ഡൊണേഷൻ ആണ്, വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ്. ഓക്കെ, അതായത് ഇതിൻ്റെ 50% ആണ് ഡൊണേഷൻ കിട്ടുന്നത്. അത് അതോടുകൂടെ നമ്മൾ മറ്റൊന്നും കൂടെ നോക്കണം, 5 lakh ജി ടി ഐയുടെ 10% കാണുന്നു, ഇവിടെ 50,000 ആണ്. ഇപ്പോൾ 45,000 മാത്രമാണ് ഇവിടെ ഉള്ളത്. മാക്സിമം എത്ര വരെ മാത്രമേ പോകും, 50,000 വരെ മാത്രമേ പോകും. ഇനി ഈ 45,000 എത്ര ശതമാനമാണ് ഇവിടെ കിട്ടുന്നത്, 22,500 മാത്രമേ ഉണ്ടാവും. കാരണം 50% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ്. ഓക്കെ, വിത്ത് ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ജി ടി ഐയുടെ 10% കൂടാൻ പാടില്ല. അപ്പോൾ ഇവിടെ 22,500 കിട്ടും. ഇനി ഇത് നമ്മൾ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, 87,500 കിട്ടും. ഇതാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അഡ്മിസിബിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്നും, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഇൻകത്തിൻ്റെ വാല്യൂ കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിഡക്ഷൻ്റെ ടോട്ടൽ കണ്ടെത്താനാണ് പറഞ്ഞത്. ആൻസർ ഇതാണ് വരുന്നത്. ഇനി ടോട്ടൽ ഇൻകം കൂടെ ജസ്റ്റ് കാണാം. 5 lakh നിന്നും 87,500 നമ്മൾ കുറക്കുന്നു, 112,500 ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 15 ഹൗസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻ ആണ്, എസ് എ ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ കൃഷ്ണ ഓൺസ് എ റെസിഡൻഷ്യൽ ഹൗസ് ഇൻ ഡൽഹി. ദി ഹൗസ് ഈസ് ഹാവിംഗ് 2 ഐഡൻറ്റിക്കൽ യൂണിറ്റ്സ്.
First unit of the house is self-occupied by the Krishna, and another unit is rented for rupees 12,000 per month. The rented unit was vacant for 3 months during the year. The particulars of the house for the previous year 2018-19 are as follows. Standard rent 2 lakh per annum, municipal valuation 2,44,000 per annum, fire rental value 2,35,000, municipal tax paid by Krishna 12,000 of the municipal valuation, light and water charges 800 per month, interest on borrowed capital 2,000 per month, insurance charge 3,500 per annum, painting expense 16,000 per annum, computed income from house property of Mr. Krishna for assessment year 2019-20. The house is having two identical units. First unit endana self occupied aanu. Appa unit 1 self occupied aanu. Unit 1 endana self occupied aanu. Self occupied inde case laanengil annual value endayirikkum nil aayirikkum. Self occupied house inde case le annual value endana nil aanu. പക്ഷെങ്കിൽ ഇവിടെ ഇൻ്ററസ്റ്റ് ഓൺ ലോണ് തന്നിട്ടുണ്ട്. അത്തരം കേസിൽ ഇൻ്ററസ്റ്റ് ഓൺ ലോണ് സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. പക്ഷെ ഇവിടെ ഒരേ വീടാണ്, രണ്ട് യൂണിറ്റുകളായിട്ടാണ്. ഒന്നാമത്തെ യൂണിറ്റ് സെൽഫ് ഒക്യുപ്പൈഡും രണ്ടാമത്തത് എന്താണ്? ലെറ്റൗട്ടുമാണ്. ഇവിടെ ഇൻ്ററസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ എത്രയാണ്? 2,000 പെർ മന്ത് ആണ്. എന്ന് പറഞ്ഞാൽ 2,000 × 12 എത്ര കിട്ടും? 24,000 കിട്ടും. 24,000 കിട്ടും. ഇവിടെ പകുതി പാർട്ട് മാത്രമാണ് സെൽഫ് ഒക്യുപ്പൈഡ്, ബാക്കി പാർട്ട് എന്താണ്? ലെറ്റ് ഔട്ട് ആണ്. അപ്പൊ സെൽഫ് ഒക്യുപ്പൈഡിന്റെ ഇൻ്ററസ്റ്റ് ഓൺ ലോൺ എത്ര കിട്ടും? 12,000 കിട്ടും. അപ്പൊ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്ര? ലോസ് ഫ്രം എച്ച് പി ആയിട്ട് എന്ത് കിട്ടും? 12,000 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2 എന്താണ്? ഇവിടെ ലെറ്റ് ഔട്ട് ആണ്. യൂണിറ്റ് 2 ലെറ്റ് ഔട്ട് ആണ്. ലെറ്റ് ഔട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടെത്തണം? അവിടെ ജി എ വി കണ്ടെത്തണം, ദെൻ ആനുവൽ വാല്യൂ കണ്ടെത്തണം. ആദ്യം ജി എ വി കണ്ടെത്താനായിട്ടുണ്ട്. ദി റെൻറ്റഡ് യൂണിറ്റ് വാസ് വേക്കൻ്റ് ഫോർ 3 മന്ത്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യനിൽ വേക്കൻസി വരുന്ന കേസിൽ ഗ്രോസ് ആനുവൽ വാല്യൂ എല്ലാ കേസിലും എന്തായിരിക്കും? അവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ എത്രയാണോ ആക്ച്വൽ റെൻ്റ് വരുന്നത്, ആ ഒരു ആക്ച്വൽ റെൻ്റാണ് ഗ്രോസ് ആനുവൽ വാല്യൂ വരുന്നത്. അതായത് ഇവിടെ 12,000 ആണ് എന്ത് വരുന്നത്? ആക്ച്വൽ റെൻ്റ് വരുന്നത്. അതായത് 12,000 × എന്ത് വരും? 9 വരും. 3 മാസം എന്താണ്? വേക്കൻ്റ് ആണ്. അപ്പം 12,000 × 1,08,000 ആണ് ജി എ വി എന്ന് കിട്ടും. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ എത്രയാണ്? 1,08,000 ആണ്. ഇനി ഈ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്നും നമ്മൾ എന്ത് കുറക്കണം? മുനിസിപ്പൽ ടാക്സ് കുറച്ചാലാണ് നമുക്ക് ആനുവൽ വാല്യൂ കിട്ടുന്നത്. മുനിസിപ്പൽ ടാക്സ് എത്രയാണ് ഇവിടെ? 12% ഓഫ് മുനിസിപ്പൽ വാല്യുവേഷൻ ആണ്. മുനിസിപ്പൽ വാല്യുവേഷൻ എത്രയാണ്? 2,44,000 ആണ്. പക്ഷേങ്കിൽ അവിടെ പകുതി യൂണിറ്റ് എന്താണ്? സെൽഫ് ഒക്യുപ്പൈഡും പകുതി എന്താണ്? ലെറ്റ് ഔട്ടുമാണ്. അപ്പം പകുതി യൂണിറ്റിൻ്റെ സെൽഫ് ഒക്യുപ്പൈഡിൻ്റെ നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. ലെറ്റ് ഔട്ടിൻ്റെ മുനിസിപ്പൽ വാല്യുവേഷൻ എന്ന് പറയുന്നത്, മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് 1,20,000 ആണ് വരിക. അപ്പോൾ അതിൻ്റെ 12% ഇവിടെ മുനിസിപ്പൽ ടാക്സ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് 14,640 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആനുവൽ വാല്യൂ കിട്ടും. അതിൽ 93,360 കിട്ടും. 93,360 ആനുവൽ വാല്യൂ കിട്ടും. ഇനി ആനുവൽ വാല്യൂയിൽ നിന്ന് നമ്മൾ എന്ത് കുറക്കണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% കുറക്കണം. അതായത് 93,360 30% കണ്ടെത്തുന്നു. 28,008 കിട്ടും. ഇനി അതേപോലെ തന്നെ ഇൻ്ററസ്റ്റ് ഓൺ ലോണ് കുറക്കുന്നു. അതായത് ഇൻ്ററസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് നേരത്തെ മൊത്തം 24,000 ആയിരുന്നു. അതിൻ്റെ 12,000 സെൽഫ് ഒക്യുപ്പൈഡും 12,000 എന്താണ്? ലെറ്റ് ഔട്ടും ആണ്. അപ്പോൾ ഇവിടെ 12,000 നമ്മൾ കുറക്കുന്നു. ഇൻകം ഫ്രം എച്ച് പി കിട്ടും. അപ്പോൾ 53,352 എന്ന് ആൻസർ കിട്ടും. 53,352 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ അത് രണ്ടാമത്തെ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം എത്രയാണ്? ഇൻകം ഫ്രം എച്ച് പി എത്രയാണ്? 53,352 ആണ്. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് നെറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നും പറഞ്ഞിട്ട് നെറ്റ് ഇൻകം ഫ്രം എച്ച് പി എന്നും പറഞ്ഞിട്ട് 53,352 മൈനസ് നേരത്തെ യൂണിറ്റ് 1 നമുക്ക് ലോസ് ഉണ്ടായിരുന്നു എത്ര?
12,000 ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 41,352 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ്? 41,352 ആണ്. 16 എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ മിസ്റ്റർ രോഹിത് ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ 2018-19 യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ഹീസ് ടോട്ടൽ ഇൻകം ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ 2019-20 ആൻഡ് അസർട്ട് ഇൻ ദി എമൗണ്ട് ഓഫ് ലോസസ് വിച്ച് വിൽ ബി കാരീഡ് ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ. ഹൗസ് നമ്പർ 1, ഇൻകം ആഫ്റ്റർ ഓൾ സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ 80,000. ഹൗസ് നമ്പർ 2, കറണ്ട് ഇയർ ലോൺസ് 38,000. ടെക്സ്റ്റൈൽ ബിസിനസ് ഡിസ്കണ്ടിന്യൂഡ്, കറണ്ട് ഇയർ ലോസ് എത്രയാണ്? 40,000. ബ്രോട്ട് ഫോർവേഡ് ലോസ് ദൻ 95,000. കെമിക്കൽ ബിസിനസ് ബാഡ് അപ്റ്റ് അലോഡ് ഇൻ ഏർലിയർ ഇയേഴ്സ് റിക്കവേർഡ് ഡ്യൂറിങ് ദി ഇയർ 35,000. ബ്രോട്ട് ഫോർവേഡ് ലോ ബിസിനസ് ലോസ് 50,000. ലെതർ ബിസിനസ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ 1,00,000. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ എ ഫേം ഇൻ വിച്ച് ഹീ ഈസ് എ പാർട്ണർ 16,550. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 60,000. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് 35,000. കോൺട്രിബ്യൂഷൻ ടു LIC ടുവാർഡ്സ് പ്രീമിയം 10,000. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഹെഡിലെയും ഇൻകംസ് കണ്ടെത്താം, എന്നിട്ട് ടോട്ടൽ ഇൻകംത്തിലേക്ക് പോവാം. ഇവിടെ രണ്ട് ഹൗസസ് ആണുള്ളത്, ടു ഹൗസസ് ആണ്. ഇവിടെ ഹൗസ് നമ്പർ 1 എന്താണ്? ഹൗസ് നമ്പർ 1-ൽ നിന്നും ഇൻകം ആണ് കിട്ടുന്നത്. ഇൻകം ആഫ്റ്റർ ഓൾ ഡിഡക്ഷൻ ആണ്. അപ്പോൾ ഇൻകം ഫ്രം HP എത്രയാണ്? ഇൻകം ഫ്രം HP 80,000 ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ഹൗസ്, ഹൗസ് നമ്പർ 2 എന്താണ്? ലോസ് ആണ്. അപ്പോൾ ഈ ലോസിന് നമ്മൾ ലെസ് ചെയ്യുന്നു. അതല്ലോ, കറണ്ട് ഇയർ ലോസ് എത്രയാണ്? 38,000 ആണ്. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 42,000 എന്ന് കിട്ടും. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ്? 42,000 ആണ്. ഇനി നെക്സ്റ്റ് ഇൻകം ഫ്രം ബിസിനസ് ആണ്. ഇവിടെ ഇൻകം ഫ്രം HP ആണ് ഒന്നാമത്തെ പറഞ്ഞത്. ഇനി രണ്ടാമത്തത് ഇൻകം ഫ്രം ബിസിനസ്. രണ്ടാമത്തത് ഇൻകം ഫ്രം ബിസിനസ് ആണ്. ഇവിടെ പ്രോഫിറ്റ് ഫ്രം ലെതർ ബിസിനസ് ആണ്. ലെതർ ബിസിനസ് അതിൻ്റെതാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. എത്ര? 1,00,000 പ്രോഫിറ്റ് കിട്ടുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് കറണ്ട് ഇയർ ലോസ്. ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്നും ഒരു ലോസ് ഉണ്ട്. അപ്പോൾ അവിടെ ലോസ് ഫ്രം ടെക്സ്റ്റൈൽസ്, ലോസ് ഫ്രം ടെക്സ്റ്റൈൽ ബിസിനസ് ടെക്സ്റ്റൈൽ ബിസിനസ് എത്രയാണ്? 40,000 ആണ്. അപ്പോൾ ആ 40,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 60,000 കിട്ടും. ബ്രോട്ട് ഫോർവേഡ് ലോസസ്, ഓക്കെ, നേരത്തെ ഉള്ള ബ്രോട്ട് ഫോർവേഡ് ലോസസ് ഉണ്ട്. അത് എത്രയാണ്? ബിസിനസ് ലോസസ് 95,000 ആണ്. അപ്പോൾ 95,000 നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 35,000 കിട്ടും. ഇത് കാരി ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ കാരി ഫോർവേഡ് ബിസിനസ് ലോസസ്, കാരി ഫോർവേഡ് ബിസിനസ് ലോസസ് 35,000 കിട്ടും. അതേപോലെ തന്നെ കെമിക്കൽ ബിസിനസ്സിൽ നിന്നും ബ്രോട്ട് ഫോർവേഡ് ലോസ് ഉണ്ട്. ആ ഒരു ബ്രോട്ട് ഫോർവേഡ് ലോസും ബ്രോട്ട് ഫോർവേഡ് ലോസും എത്രയാണ്? 50,000 ആണ് വരുന്നത്. ഇപ്പോൾ ടോട്ടൽ കാരി ഫോർവേഡ് ബിസിനസ് ലോസ് എത്ര കിട്ടും? ബിസിനസ് ലോസ് എന്ന് പറഞ്ഞ് 85,000 കാരി ഫോർവേഡ് ചെയ്യും. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് വരുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. മൂന്നാമത്തത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് എന്ത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് 60,000 വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എത്രയാണ്? 35,000 ആണ്. ഇതെന്ത് ചെയ്യും? കാരി ഫോർവേഡ് ചെയ്യും. ടോട്ടൽ ഇൻകം ആഡ് ചെയ്യുന്നു. 42,000 60,000 കണ്ടാൽ നമുക്ക് 1,02,000 കിട്ടും. ഓക്കെ, ഇതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്നത്. 2,000 കിട്ടും. ദെൻ ലെസ് ഇതിൽ ഇൻഷുറൻസ് പ്രീമിയം കോൺട്രിബ്യൂഷൻ ടു LIC ടുവാർഡ്സ് പ്രീമിയം വന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ ടു LIC എത്രയാണ്? 10,000 ആണ്. അപ്പോൾ ആ 10,000 നമ്മൾ കുറക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 92,000 ടോട്ടൽ ഇൻകം കിട്ടും. ടോട്ടൽ ഇൻകം ഈസ് ഈക്വൽ ടു 92,000 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17, ദി ബിസിനസ് ഇൻകം ഓഫ് മിസ്സിസ് മെസ് MSA & Company എ ഫേം വാസ് 464,800.
ബിഫോർ ചാർജിങ് ദി ഫോളോയിങ് സാലറി ടു പാർട്ണർ എം 1,20,000 സാലറി ടു പാർട്ണർ എസ് 90,000 കമ്മീഷൻ ടു എ 1,60,000 ഇൻ്ററസ്റ്റ് അറ്റ് 15% ടു എം 24,500 ടു എസ് 16,000 പാർട്ണർഷിപ്പ് ഡീഡ് ഹൂ സർട്ടിഫൈഡ് കോപ്പി ഹാസ് ബീൻ സബ്മിറ്റഡ് അലോങ് വിത്ത് റിട്ടേൺസ് provides for payment of salary and commission to partners. Interest at 15% has also been included in the deed. Calculate firm's business income. But before charging the following, after and before, രണ്ടും തമ്മിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. Questionല് income from business, business income എന്നും പറഞ്ഞു തന്നത് എത്രയാണ്? 4,64,800 ആണ്. ബിഫോർ ചാർജിങ് ദി ഫോളോയിങ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ നമ്മൾ ബിസിനസ് ഇൻകം കാണുന്നത് പോലെ നെറ്റ് പ്രോഫിറ്റ് എഴുതിയതിന് ശേഷം ഇവിടെയുള്ള സാലറി അതേപോലെ കമ്മീഷനൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്തതാണെങ്കിൽ അതിനെ നമ്മൾ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. പക്ഷേങ്കിൽ ഇവിടെ അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ബിഫോർ ചാർജിങ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ദെൻ നെക്സ്റ്റ് ഇൻ്ററസ്റ്റ് അറ്റ് 15% ആണ് തന്നത്. ഇവിടെ ശരിക്ക് ഇൻ്ററസ്റ്റ് എത്ര? ഇൻ്ററസ്റ്റ് 15% എന്നുള്ളതിൽ ശരിക്കും ഇവിടെ അലോഡ് എന്താണ്? 12% വരെ അലോഡ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അവിടെ ഇൻ എക്സസ് ഓഫ് 12% വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ചാർജ് ചെയ്യാത്തതുകൊണ്ട് 12% ശരിക്കും എന്താണ്? ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു ഇൻകത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ട? 12% കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻ്ററസ്റ്റ് അറ്റ് 12% എന്നും പറഞ്ഞിട്ട് എമ്മിൻ്റെ കേസിൽ എത്ര വരും? 24,500 × 12/15. ഓക്കെ, ഇനി എസിൻ്റെ കേസിൽ 16,000 × 12/15. ഈ 12% ശരിക്ക് അലോവബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 19,600 എന്ന് കിട്ടും ഒന്നാമത്തെ കേസിൽ, എമ്മിൻ്റെ കേസിൽ. രണ്ടാമത്തെ കേസിൽ നമുക്ക് 12,800 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ 432,800 എന്ന് നമുക്ക് ആൻസർ കിട്ടും. പാർട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിലാണെങ്കിൽ റെമുണറേഷൻ്റെ കേസിൽ നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻസ് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് റെമുണറേഷൻ കുറക്കുന്നു. റെമുണറേഷനിൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അതായത് റെമുണറേഷൻ നമുക്ക് മൊത്തം ഇവിടെ വരുന്നത് എത്രയാണ്? സാലറി ടു എം 1,20,000 ആണ്, പ്ലസ് സാലറി ടു എസ് എത്രയാണ്? 90,000 ആണ്, പ്ലസ് കമ്മീഷൻ എത്രയാണ്? 1,60,000 ആണ്. ഓക്കെ, മൊത്തം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3,70,000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇവിടെ റെമുണറേഷൻ്റെ ഡിഡക്ഷൻ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് എത്രയാണോ ആക്ച്വൽ റെമുണറേഷൻ വരുന്നത് അതല്ലെങ്കിൽ ആക്ച്വൽ റെമുണറേഷൻ അല്ലെങ്കിൽ അപ് ടു ത്രീ ലാക്ക് വരെ ബുക്ക് പ്രോഫിറ്റ് എത്ര? അറ്റ് 90% നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ 3 ലാക്കിൻ്റെ 90% കണ്ടാൽ എത്ര കിട്ടും? 2,70,000 കിട്ടും. അതായത് ബുക്ക് പ്രോഫിറ്റാണ് നമ്മൾ നോക്കുന്നത്. ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്ന ബിസിനസ് ഇൻകം ആണ്, 4,64,800 ആണ്. അപ്പോൾ 3 ലാക്ക് വരെ നമ്മൾ 90% എടുക്കുന്നു. ഇനി വരുന്ന 164,800 നമ്മൾ എത്ര എടുക്കുന്നു? 60% എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ 60% കണ്ടാൽ 98,880 കിട്ടും. ഇതിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 368,880 എന്ന് കിട്ടും. ഇനി ഈ റെമുണറേഷൻ്റെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഈ 3,70,000 അതായത് യഥാർത്ഥ റെമുണറേഷനും അതേപോലെ ബുക്ക് പ്രോഫിറ്റിൻ്റെ 90% 60% കണ്ടിട്ട് കിട്ടുന്ന 3,68,888 ഇതിൽ ഏറ്റവും ലോവർ ഏതാണോ അതാണ് എന്ത് ചെയ്യുന്നത്? ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ലോവർ എത്രയാണ് വരുന്നത്? 3,68,880 ആണ്. ഓക്കെ, അപ്പോൾ 432,400 നിന്ന് 368,880 നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന 63,520 ആണ് ഇവിടെ ഫേംസിൻ്റെ ബിസിനസ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഫേംസ് ഇൻകം എത്രയാണ്? 63,520 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബിസിനസ് ഇൻകം ആയിട്ട് തന്നത് 464,800 ആണ്.
അപ്പൊ ഇവിടെ സാലറി ടു എം അതേപോലെ തന്നെ എസ് സി ഇങ്ങനെയുള്ള പാർട്ട്ണർമാരുടെ സാലറി നമ്മൾ ആദ്യം ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യനിൽ പിന്നീട് ഡിഡക്ഷൻ കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആഡ് ചെയ്യാതിരുന്നത് ബിഫോർ ചാർജിങ് ദി ഫോളോയിങ് എന്ന് പറഞ്ഞത് കൊണ്ടാണ്. സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് ആണ് കാണുന്നതെങ്കിൽ അവിടെ നമ്മൾ ആഫ്റ്റർ ചാർജിങ് ആണ് തരുന്നത്. ഇനി അതല്ലെങ്കിൽ ആഫ്റ്റർ ചാർജിങ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ ബിസിനസ് ഇൻകത്തിൻ്റെ കൂടെ ആദ്യം ആഡ് ചെയ്യണം, എന്നിട്ട് അവസാനം ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.